സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജർമ്മൻ താരം ടോണി ക്രോസിനെതിരെ രൂക്ഷ വിമർശനവുമായി ബയൺ മ്യൂണിക് മുൻ മേധാവി ഉലി ഹോനസ്. ആധുനിക ഫുട്ബോളിൽ ടോണി ക്രോസിന്റെ ശൈലിയുടെ കാലം കഴിഞ്ഞുവെന്നാണ് ഹോനസിന്റെ വിമർശനം. യൂറോകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ജർമ്മനി തോറ്റു പുറത്തായ മത്സരത്തിലെ ക്രോസിന്റെ പ്രകടനം പരാമർശിച്ച് ജർമ്മനി പുറത്തായതിൽ ക്രോസിന് പങ്കുണ്ട് എന്ന് സൂചിപ്പിച്ചാണ് ബയൺ മ്യൂണിക് മുൻ പ്രസിഡന്റിന്റെ വിമർശനം. ബയൺ അടക്കമുള്ള ക്ലബുകൾക്കും ദേശീയ ടീമിനുമായി മുൻകാലങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ക്രോസിന് പക്ഷേ ആധുനിക ഫുട്ബോളിൽ യാതൊരു സ്ഥാനവുമില്ലെന്നും ഹോനസ് പറഞ്ഞു. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ജർമ്മനി ഒരു ഗോളിന് പിന്നിലായിട്ടും ക്രൂസ് മധ്യവര കടക്കുന്നത് അപൂർവമായിരുന്നുവെന്നും വശങ്ങളിൽ തുടർന്നുകൊണ്ടുള്ള കളിയാണ് ക്രൂസ് നടത്തിയതെന്നും ഹോനസ് കുറ്റപ്പെടുത്തി. ഹാൻസി ഫ്ലിക്കിന്റെ വരവോടെ ബയൺ താരങ്ങൾ ആത്മവിശ്വാസമുള്ളവരായി മാറിയെങ്കിലും യോക്കിംഗ് ലോയുടെ തന്ത്രങ്ങൾ ടീമിന് നിരാശയാണ് സമ്മാനിച്ചതെന്നും ഇത് ജർമ്മനിക്ക് സ്വീകാര്യമായിരുന്നില്ലെന്നും പറഞ്ഞ ഹോനസ്, വെർട്ടിക്കൽ ഫുട്ബോൾ കളിച്ച് എല്ലായ്പ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ജർമ്മനിക്ക് ക്രൂസിന്റെ ശൈലി ഒട്ടും ചേരുന്നതല്ലെന്നും വ്യക്തമാക്കി. ഇതേസമയം ഫുട്ബോളിനെ കുറിച്ച് എല്ലാം അറിയുന്ന ആളെന്ന ആക്ഷേപഹാസ്യത്തിലൂടെയാണ് ക്രൂസ് മറുപടി നൽകിയത്. യൂറോകപ്പിൽ ഫൈനൽ തേർഡിലേക്ക് ഏറ്റവും കൂടുതൽ പാസുകൾ നൽകിയ ജർമ്മൻ കളിക്കാരൻ ക്രൂസ് ആണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റും ജർമ്മൻ പ്ലേമേക്കർ ട്വീറ്റ് ചെയ്തു. ഹോനസിന് ഇത് ഇഷ്ടമാകില്ലെന്നും ഇതോടൊപ്പം ക്രൂസ് കുറിച്ചു. യൂറോകപ്പിന് ശേഷം ജർമ്മൻ ടീമിൽ നിന്നും വിരമിച്ച ക്രോസ് നൽകിയ മറുപടിയോട് ഹോനസിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.